ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച നടക്കുകയാണ്. ചർച്ച നയിക്കുന്നത് ചാനൽ അവതാരകൻ വിനു തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള നിക്ഷ്പഷർ എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റിലെ ഇന്നലത്തെ ചർച്ച കണ്ടാൽ ഇത് ഏഷ്യാനെറ്റ് ആണോ അതോ ജനം ടി വി ആണോ റിപ്പബ്ലിക് ടി വി ആണോ എന്നത് ഏവർക്കും സംശയം തോന്നും. കാരണം അത്രയും സംഘിപ്രീണനമാണ് ആ ചർച്ചയിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ഇന്ത്യ മുഴുവൻ ആളിപ്പടരുന്ന കർഷകരുടെ പോരാട്ടത്തിന്റെ കഥകൾക്ക് പകരം രണ്ട് സംഘികളുടെ മൈതാന പ്രസംഗത്തിനാണ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് സാക്ഷ്യം വഹിച്ചത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് നാലു പേര്. ഒന്ന് CPI നേതാവ് ആനി രാജ, രണ്ട് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് എന്ന സംഘടനയെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തി, അടുത്തത് രാഷ്ട്രീയ നിരീക്ഷകനാണ് കേട്ടോ, ആളുടെ പേര് ശ്രീജിത് പണിക്കർ. പേര് കേട്ടാൽ തന്നെ അറിയാം ഏത് രാഷ്ട്രീയമാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് എന്നത്. അടുത്തത് BJP മറ്റൊരു പ്രതിനിധി ആനി രാജയ്ക്ക് അര മിനിറ്റ് സമയം അവതാരകൻ ദാനം കൊടുത്തു കേട്ടോ, ഉള്ളത് പറയാമല്ലോ. പിന്നീട് ആനി രാജയ്ക്കും നമ്മുടെ തന്നെ സ്ഥാനമായിരുന്നു, അതായത് ശ്രോതാവിൻ്റെ സ്ഥാനം. നാം ചർച്ച കേൾക്കുന്നത് വീട്ടിലിരുന്നാണെങ്കിൽ ആനി രാജ ചാനൽ സ്റ്റുഡിയോയിലിരുന്ന് ചർച്ച കേട്ടു എന്നും മാത്രം. അരമുക്കാൽ മണിക്കൂർ പിന്നീട് ശ്രീജിത് പണിക്കറുടെ കവള പ്രസംഗമായിരുന്നു, തീർത്തും അസഹനീയമായ പ്രസംഗം. എല്ലാത്തിനും തലകുലുക്കിയും ആട്ടിയും നമ്മുടെ പേര് കേട്ട അവതാരകൻ വിനുവും. പണ്ട് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന മുതിർന്നവരെ ശ്രവിച്ചിരിക്കുന്ന കുട്ടികളെ പോലെയാണ് ശ്രീജിത് പണിക്കരെ ശ്രവിച്ച് വിനുവിരുന്നത്. അല്ലാത്ത ചർച്ചയിലെല്ലാം വേണ്ടിടത്തും വേണ്ടടത്തും കയറി ഇടപെടുന്ന വിനു ഇവിടെ ഒരക്ഷരം മിണ്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സഹികെട്ട് ആനി രാജ ഇടപെട്ടപ്പോൾ പറഞ്ഞ വാക്കും ഒഴിവിപ്പിക്കാതെ ഇടവേളയും കൊടുത്തു. തികച്ചും സംഘികൾക്ക് അനുകൂലമായ ചർച്ച, സംഘി ചാനലിനെ വെല്ലുന്ന ചർച്ച ബഹുകേവമായിട്ടുണ്ട്. കർഷക മക്കൾ ഈ നാട്ടിൽ തങ്ങളുടെ അവകാശത്തിന് വേണ്ടി പൊരുതുമ്പോൾ അവരെ അടിച്ചമർത്തുന്ന സംഘപരിവാറിന്റെ പ്രതിനിധികളെ ഇങ്ങനെ ചർച്ചയിൽ കൊണ്ടിരുത്തി താങ്ങാൻ നാമില്ലേ? ചർച്ചയുടെ പാനലിൽ തന്നെയുണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ശ്രീജിത് പണിക്കർ ഉള്ളപ്പോൾ എന്തിന് മറ്റൊരു പ്രതിനിധി വേണം BJP? ഇനിയെങ്കിലും ശ്രീജിത് പണിക്കറുടെ ഈ നിരീക്ഷക കുപ്പായ മൂരിവേപ്പിക്കാനായിട്ടില്ലേ? ഇനി രണ്ട് BJP പ്രതിനിധികളായിക്കോട്ടെ, രണ്ടല്ല നാല് വന്നാലും ഇവരെ നേരിടാൻ കരുത്തുള്ള ധാരാളം ജനാധിപത്യ വിശ്വാസികളുള്ള നാടാണ് കേരളം. പക്ഷേ അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ? എത്രയൊക്കെ ഇവരെ ഇങ്ങനെ ന്യായീകരിക്കാൻ വിട്ടാലും ഈ കേരളമണ്ണ് കർഷകർക്കൊപ്പം മാത്രമേ നിൽക്കൂ എന്ന കാര്യം സമയം കിട്ടാൽ മുതലാളിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം. സംഘി മുതലാളിയാണ് കാശ് തരുന്നതെങ്കിലും ഇത്രയും പ്രീണനം പാടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. പണി പാലും വെള്ളത്തിൽ തരും മലയാളികൾ.